ദൈവത്തിന് സ്തുതി. പരിശുദ്ധമ്മയുടെ പർവ്വതിരുനാളിന് നമ്മളെല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എട്ട് നാളുകൾ. അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും 1000 ഓർമ്മകളുണ്ട് ഓരോരുത്തരുടെയും ഉൾത്താരിൽ. ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്തെക്കുറിച്ച് തിരുവചന വ്യാഖ്യാനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ മിടുക്കിയായ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് സിസ്റ്ററെ മാതൃസ്നേഹം? ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് അമ്മയുണ്ടോ? അവൾ പറഞ്ഞു, എന്നെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ മരിച്ചുപോയി. പിന്നെ ആരാണ് മോളെ വളർത്തിയത്? ആ കുഞ്ഞു പറഞ്ഞു, എൻ്റെ പപ്പയും ആൻറ്റിയും കൂടിയാണ് എന്നെ വളർത്തിയത്. ഞാൻ പറഞ്ഞു, മോളെ പഞ്ചസാരയുടെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ മോള് പറയും, അത് മധുരമാണ്. എന്നാൽ മാതൃസ്നേഹം എന്താണെന്ന് മോളോട് ചോദിച്ചാൽ മോൾക്കറിയില്ല. അത് സിസ്റ്ററിനും ഒരു വാക്യത്തിൽ പറഞ്ഞു തരാനാവില്ല. മോൾ ഈ ധ്യാന ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമാമിധം പ്രാർത്ഥിക്കുക, അമ്മേ എനിക്കറിഞ്ഞുകൂടാ എന്താണ് മാതൃസ്നേഹമെന്ന്, സ്നേഹം തന്ന് അനുഗ്രഹിക്കണമേ എന്ന്. പിന്നെ ധ്യാനത്തിൻ്റെ ഇതര ശുശ്രൂഷകളിലേക്ക് ഞാൻ മാറി. ആ കുട്ടി ഇരുന്ന് നന്നായി ധ്യാനിച്ചു. ധ്യാനമെല്ലാം കഴിഞ്ഞ് പോകുന്നതിൻ്റെ അല്പസമയം മുമ്പ് അവൾ ഓടി വന്ന് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്നു, എന്നെ മാതാവ് വാരി പുണർന്നു, എൻ്റെ നെറ്റിത്തടത്തിൽ ചുംബനം തന്നു, എനിക്ക് മനസ്സിലായി എന്താണ് മാതൃസ്നേഹമെന്ന്. അഴിയോളം ആഴത്തിൽ കിടക്കുന്ന മാതൃസ്നേഹം നമ്മളെല്ലാവരും ആവോളം ഒപ്പിയെടുത്തിട്ടുള്ളവരാണ്. ഒരമ്മയില്ലാതെ ഒരു കുഞ്ഞിന് ഈ ഭൂമിയിൽ ജീവിക്കുക വളരെ ദുഷ്കരമാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ അമ്മയെ എൻ്റെയും നിൻ്റെയും അമ്മയായി തന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മയെ സ്നേഹിക്കുന്ന നമ്മൾക്ക് കിട്ടുന്ന ഒരു സമ്മാനമുണ്ട്, അത് യേശു തന്നെയാണ്. കാരണം മറിയത്തിൻ്റെ ഹൃദയത്തിലും ഉദരത്തിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നിറഞ്ഞു നിന്നിരുന്നത് യേശു മാത്രമായിരുന്നു. യേശുവിനെ നമുക്ക് ഉള്ളിൽ സംഭവിക്കാം. അതിന് നമ്മളെ സഹായിക്കാൻ ഈ ഭൂമിയിലും പരലോകത്തും കഴിവുള്ള ഏക വ്യക്തി പരിശുദ്ധ അമ്മ തന്നെയാണ്. ഈ പർവ്വതിരുനാളിൽ നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മേ മാതൃസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കുകയും യേശു സ്നേഹത്തിലേക്ക് അമ്മയുടെ കുഞ്ഞായ എന്നെ വളർത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാവൽ മാലാഘമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ.